എന്താണ് മസാല ബോണ്ട്? എപ്പോഴും ചർച്ചാ വിഷയമാകുന്ന ഒരു വിഷയമാണ് മസാല ബോണ്ട്. ഈ ബോണ്ടിനെ കുറിച്ച് കേൾക്കുന്നതല്ലാതെ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഒക്കെ അറിയാവുന്നതാണ്. എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അത് അറിയാത്തവർക്ക് വേണ്ടി അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ധനവിപണിയിൽ അടുത്ത കാലത്താണ് മസാല ബോണ്ടിന്റെ വരവ്. ബജറ്റ് ഇതര വരുമാനം തേടുന്ന സർക്കാരുകൾക്ക് ഇത് ഉത്തമ മാതൃകയാണ്. കിഫ്ബിയുടെ മസാല ബോണ്ടിന്റെ യൂറോപ്പിലെ ലോഞ്ച് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ സാധ്യമായത് കേരളത്തിന്റെ നേട്ടമാണെന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. കിഫ്ബി ഇന്ത്യൻ രൂപയിൽ തന്നെയാണ് ബോണ്ട് ഇറക്കിയത്. മസാല എന്നാൽ വിഖ്യാതമായ ഇന്ത്യൻ കറിക്കൂട്ട് തന്നെ, അതായത് ഇന്ത്യൻ മസാല തന്നെയാണ് ഇന്ത്യൻ മസാല ബോണ്ട്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് ഇന്ത്യൻ രൂപയിലുള്ള ബോണ്ടുകൾക്ക് ഈ പേര് നൽകിയത്. ആദ്യമായി മസാല ബോണ്ടുകൾ ഇറക്കിയതും IFC ആണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1,000 കോടി രൂപയാണ് അന്ന് സമാഹരിച്ചത്. രാജ്യങ്ങൾ തങ്ങളുടെ കടപ്പത്രങ്ങൾക്ക് ആ രാജ്യത്തിന്റെ ഭക്ഷണത്തിന്റെയോ സാംസ്കാരിക മുദ്രകളുടെയോ പേരിടുന്നത് പതിവാണ്. അത്തരത്തിലാണ് ഇന്ത്യൻ മസാല എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിദ്ധമായ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പേരിൽ ഈ കൂട്ട് അറിയപ്പെടുന്നത്. മസാല കൂട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യക്ക് മാത്രമല്ല, ചൈനയ്ക്കടക്കം ഇത് ബാധകമാണ്. ചൈനയ്ക്ക് ഡിംസം എന്ന ബോണ്ടുണ്ട്. ഡിംസം എന്നത് ഹോങ്കോങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യ വിഭവമാണ്. അതിന്റെ പേരിലാണ് ചൈനയിലെ ഈ ബോണ്ട് അറിയപ്പെടുക. ജപ്പാനിലാകട്ടെ സമുറായി ബോണ്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുക. ഏതായാലും ഇന്ത്യ ഇതിന് മസാല ബോണ്ട് എന്ന് പേരിട്ടിരിക്കുന്നു. മസാല ബോണ്ടിൽ രൂപയുടെ വിനിമയ മൂല്യത്തിലുള്ള ഏറ്റക്കുറച്ചിൽ നിക്ഷേപകന്റെ ബാധ്യതയായിരിക്കും. മറ്റ് വിദേശ വായ്പകളിൽ രൂപയുടെ വിനിമയ മൂല്യം ഇടിഞ്ഞാൽ വായ്പ എടുക്കുന്നവരാണ് നഷ്ടം സഹിക്കേണ്ടത്. രൂപയുടെ അടിസ്ഥാനത്തിലായതിനാൽ ഇതിന് ഉയർന്ന പലിശയും ലഭിക്കും. റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കടപ്പത്രങ്ങൾ ആകർഷകമാവുക. കേരളം ഇറക്കുന്ന കടപ്പത്രങ്ങൾക്ക് എത്രത്തോളം റേറ്റിംഗ് നേടാനാവും എന്നതിനെ ആശ്രയിച്ചാവും ഈ കടപ്പത്രങ്ങളുടെ വിജയം. ഇനി എന്തൊക്കെയാണ് ഈ മസാല ബോണ്ടിന്റെ പ്രത്യേകതകളും സവിശേഷതകളും, അല്ലെങ്കിൽ പോരായ്മകളും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ കറൻസി സ്ട്രോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ബലവത്താണ് എങ്കിൽ, മസാല ബോണ്ടും ബലവത്താകും. രൂപയുടെ മൂല്യത്തിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ് വിനിമയം നടക്കുക. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറുമായുള്ള ഏറ്റക്കുറച്ചിലുകൾ ഈ ബോണ്ടുകളെ ബാധിക്കില്ല. രൂപയുടെ മൂല്യമിടിഞ്ഞാൽ നിക്ഷേപകരാണ് നഷ്ടം സഹിക്കേണ്ടി വരിക. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ നിക്ഷേപങ്ങൾക്കാണ് മുഖ്യമായും മസാല ബോണ്ട് വഴി കടമെടുക്കുന്നത്. എന്നാൽ മികച്ച റേറ്റിംഗ് ഉള്ള ഏജൻസികളാണ് ബോണ്ട് പുറത്തിറക്കുന്നതെങ്കിൽ ലാഭസാധ്യത മുന്നിൽ കണ്ട് കമ്പനികൾ ഇവയിൽ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരാറും ചെയ്യുന്നുണ്ട്. നിലവിലെ സമ്പദ്ഘടനയെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ പണം തിരിച്ചടയ്ക്കുന്ന വിധമാണ് കൺട്രോൾഡ് ലിവറേജ് മാതൃക. മസാല ബോണ്ടിൽ ഈ മാതൃകയാണ് കേരളം അവലംബിച്ചിരിക്കുന്നത്. വാഹന നികുതിയിലെ ഒരു വിഹിതവും നിലവിലുള്ള ഇന്ധന സെസ്സിലെ ഒരു വിഹിതവും ഓരോ ദിവസവും തിരിച്ചടവിലേക്ക് പോകും വിധം ആണ് ഇതിന്റെ രൂപീകരണം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിന് സ്ഥാപിച്ചതാണ് കിഫ്ബി. വികസനത്തിന് സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് കിഫ്ബിക്ക് തുടക്കമിട്ടത്. കടുത്ത വെല്ലുവിളി നേരിട്ടാണ് കിഫ്ബി മസാല ബോണ്ട് ഇറക്കാനായത്. ഇനി നിരവധി വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിനു മുൻപായി സർക്കാർ നേരിട്ടല്ല ബോണ്ട് വിൽപ്പന നടത്തുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇടപാടുകാരുമായി കേരള സർക്കാരോ കിഫ്ബിയോ നേരിട്ട് ഈ ബോണ്ട് വിൽപ്പന നടത്തുന്നില്ല. ക്ലിയറൻസ് ഹൗസ് വഴിയാണ് വിൽപ്പന നടക്കുന്നത്. ക്ലിയറൻസ് ഹൗസ് വഴി വിൽപ്പന നടത്തുന്നതിന് മുൻപാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക. ലണ്ടൻ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ക്ലിയറൻസ് ഹൗസ് ബോണ്ടുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്നത്. ഇനി വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രമേശ് ചെന്നിത്തലയാണ് ആദ്യമായി ഇത്തരത്തിൽ കിഫ്ബി ബോണ്ടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വിവാദത്തിന് തിരികൊടുത്തത്. അദ്ദേഹം പറയുന്നത് ലാവിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു നിഗൂഢ പദ്ധതിയാണ് ഇതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതോടുകൂടി ഇതിന് രാഷ്ട്രീയമായ വലിയ മാനം വന്നു. പക്ഷെ ഇതിനെ കൃത്യമായി എതിർത്തുകൊണ്ട് പിന്നീട് രമേശ് ചെന്നിത്തല തൊട്ടു പിന്നാലെ ഷിബു ബേബി ജോണും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ അതിനെല്ലാം കൃത്യമായ മറുപടി ധനമന്ത്രി തോമസ് ഐസക് നൽകുകയായിരുന്നു. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അജ്ഞത ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ ഇതൊരു കമ്മീഷൻ പറ്റുന്ന ഇടപാടാണ് എന്നുള്ള കോൺഗ്രസുകാരുടെ ധാരണയാണ്, അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുടെ ധാരണയാണ് ഇതിനെല്ലാം വിമർശനങ്ങൾ കാരണമെന്ന തോമസ് ഐസക്കിന്റെ മറുപടിയോടുകൂടി വിവാദങ്ങൾ തൽക്കാലം അടങ്ങിയെങ്കിലും ഇപ്പോഴും ഇത്തരം കിഫ്ബി ബോണ്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ മസാല ബോണ്ടിനെ കുറിച്ചുള്ള ഇപ്പോഴും വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്. ഏതായാലും കിഫ്ബി ബോണ്ട് കേരളത്തിന്റെ വികസനത്തിന്, സുസ്ഥിര വികസനത്തിന് വലിയ വഴിയാണ് തുറന്നിടുന്നത് എന്നുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരും CPI.